നമസ്കാരം. ഭരണഘടനയെ അവഹേളിച്ച മന്ത്രി സജി ചെറിയാൻ രാജിവെച്ചതോടെ രണ്ടാം പിണറായി സർക്കാരിൻ്റെ ആദ്യ വിക്കറ്റ് നഷ്ടമാകുകയാണ്. ആദ്യ വിക്കറ്റ് നഷ്ടമാകുന്നത് ഒരു വർഷവും ഒരു മാസവും കഴിയുന്നതിനിടയിലാണ്. ഈ സമയത്ത് ഉയരുന്ന ഒരു ചോദ്യം, സ്വർണക്കടത്തിലെ ആരോപണ വിധേയൻ മുഖ്യമന്ത്രി എത്രത്തോളം സുരക്ഷിതനാണ് എന്നതാണ്. സ്വപ്ന സുരേഷ് സ്വർണക്കടത്ത് കേസ് ഉന്നയിച്ചതു മുതൽ പിണറായി വിജയൻ സർക്കാർ ആടി ഉലയുകയാണ്. ഈ വിഷയം കത്തിപ്പടരുന്നതിനിടയിലാണ് എ കെ സെൻട്രലിലെ ബോംബേറും സജി ചെറിയാൻ്റെ ഭരണഘടനയെ അവഹേളിച്ച വിവാദ പ്രസ്താവനയും. സജി ചെറിയാനെ മന്ത്രിസ്ഥാനത്ത് നിലനിർത്താൻ സി പി എം സംസ്ഥാന നേതൃത്വം പരമാവധി ശ്രമിച്ചെങ്കിലും ഗുരുതര പരാമർശം നടത്തിയ മന്ത്രിക്കെതിരെ കർശന നടപടി വേണമെന്ന് സി പി എം കേന്ദ്ര നേതൃത്വം നിലപാടെടുക്കുകയും മന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ അത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാമെന്ന നിയമവിദഗ്ധരുടെ അഭിപ്രായത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഒടുവിൽ സജി ചെറിയാൻ്റെ രാജിയിലേക്ക് എത്തിയിരിക്കുന്നത്. സജി ചെറിയാൻ്റെ രാജിയിലൂടെ തൽക്കാലം സർക്കാരിന് മുന്നിലുണ്ടായ പ്രതിസന്ധി അവസാനിച്ചെന്ന വിലയിരുത്തലിലാണ് സി പി എം നേതൃത്വമുള്ളത്. ഫിഷറീസ്, സാംസ്കാരികം എന്നീ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നിലവിൽ സജി ചെറിയാൻ കൈകാര്യം ചെയ്യുന്നത്. ഫിഷറീസുമായി ബന്ധപ്പെട്ട സുപ്രധാന പദ്ധതികൾ നിലവിൽ പുരോഗമിക്കുന്നതിനാൽ തൽക്കാലം മറ്റേതെങ്കിലും മന്ത്രിക്ക് വകുപ്പിൻ്റെ അധിക ചുമതല നൽകുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് വകുപ്പ് ഏറ്റെടുക്കുകയോ ചെയ്യാനാണ് സാധ്യത. സജി ചെറിയാൻ്റെ പകരക്കാരനെ കുറിച്ച് നിലവിൽ പാർട്ടി നേതൃത്വത്തിൽ ചർച്ചകളൊന്നുമില്ല. മന്ത്രിയുടെ വിവാദ പ്രസ്താവന വൈകാതെ കോടതിയുടെ പരിഗണനയിൽ വരും. ഈ വിഷയത്തിൽ സമീപകാലത്തൊന്നും ഒരു തീർപ്പുണ്ടാകുമെന്ന് കരുതാനും വയ്യ എന്നതിനാൽ സജി ചെറിയാൻ്റെ മടങ്ങിവരവിലെ ചർച്ചയ്ക്ക് നിലവിൽ പ്രസക്തിയില്ല. അതേസമയം ഹൈക്കോടതിയിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത പരാമർശമോ നിലപാടുകളോ ഉണ്ടായാൽ ഒരുപക്ഷേ സജി ചെറിയാൻ്റെ എം എൽ എ സ്ഥാനം കൂടി തുലാസിലാവുകയും ചെയ്യും. അതേസമയം പ്രതിപക്ഷ ആവശ്യം അംഗീകരിച്ച് സജി ചെറിയാൻ രാജിവെച്ചതിനെ സ്വാഗതം ചെയ്യുന്നതായി വി ഡി സതീശൻ പറഞ്ഞു. എന്നാൽ സജി ചെറിയാൻ രാജി പ്രഖ്യാപനത്തിലും തൻ്റെ വിവാദ പ്രസംഗത്തെ തള്ളി പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി. രാജി സ്വതന്ത്ര തീരുമാനമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടിയുടെയും മുഖ്യമന്ത്രിയുടെയും നിലപാട് എന്താണെന്നും പറയണമെന്നും സതീശൻ പറഞ്ഞു. ഭരണഘടനയെ തള്ളിപ്പറഞ്ഞയാൾ എം എൽ എ സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്നും സജി ചെറിയാൻ ചെയ്തത് ക്രിമിനൽ കുറ്റമാണെന്നും ഇക്കാര്യത്തിൽ പോലീസ് നടപടിയെടുക്കണമെന്നും സജി ചെറിയാൻ പറയുകയുണ്ടായി. വിവാദത്തിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുകയാണ്. ഒരു പത്രക്കുറിപ്പ് പോലുമില്ല. സർക്കാർ കേസെടുത്തില്ലെങ്കിൽ പ്രതിപക്ഷം നിയമവഴി തേടുമെന്നും നാവുപിഴ എന്ന് പറയുന്നത് സാമാന്യം ബോധത്തോടെയുള്ള വെല്ലുവിളിയാണെന്നും സതീശൻ പറഞ്ഞു. എന്നിരുന്നാലും രണ്ടാം പിണറായി സർക്കാരിനെതിരെയുള്ള വിവാദങ്ങളും ടെസ്റ്റുകളും തീരുന്നില്ല. വരും ദിവസങ്ങളിൽ സ്വർണക്കടത്ത് കേസും സ്വപ്ന സുരേഷിൻ്റെ ആരോപണങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ആളിക്കത്തും എന്ന് ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.